ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കേക്ക് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോവരുത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് കറക്കിയെടുക്കണം നമുക്കിത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 1/2 കപ്പോളം ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കുക. ഒലീവ് ഓയിലും അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയും നമ്മൾ യൂസ് ചെയ്യരുത്. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് വീണ്ടും അടിച്ചെടുക്കുക. നമ്മൾ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പോളം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് തണുവില്ലാത്ത പാലാണ്, നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാ പശുവിൻ പാലാണ്. അത് ഈ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പാലുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്കിത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ഈ ലിക്വിഡ് അതിൽ നിന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിച്ചെടുത്ത മുട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതാ ഒരു അരിപ്പയിലോട്ട് 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യുക. 250 ml മെഷർമെൻറ്റ് കപ്പാണ്. എന്നിട്ട് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് വിസ്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സ്പാച്ചുലയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ പാല് മിക്സിയുടെ ജാറിൽ, അത് കുറേശ്ശേ ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മളിത് കട്ടയില്ലാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗോതമ്പ് പൊടിയും എല്ലാതും കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അടിച്ചെടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആണല്ലോ ഒഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ്റെ മസാലയാണ്. നമ്മൾ സമൂസക്കും കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ചിക്കൻ്റെ മസാലയ്ക്ക് പകരം ബീഫ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നമ്മളിതാ ഈ ബാറ്ററിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 7-8 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ മസാല. അപ്പോൾ എഗ്ഗിൻ്റെ വേണമെങ്കിൽ എഗ്ഗ് ചേർക്കുക, ബീഫ് ചേർക്കുക, അതുപോലെ ചെമ്മീനൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് ചെമ്മീൻ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഏത് മസാലയാണെങ്കിലും ഇതേ രീതിയിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. മസാല ചേർത്തതിന് ശേഷം ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത് കുറച്ച് കടലയും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. അത് മൈദയിൽ ഞാൻ ഒന്ന് കോട്ട് ചെയ്തെടുത്തതാണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ 1 ടീസ്പൂണോളം വിനീഗറാണ് കേട്ടോ, സാദാ വിനീഗർ. അതും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കുറേ നേരം നമ്മൾ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മുന്നേ തന്നെ ഓയിലും ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് കേട്ടോ. ടിന്നിലേക്ക് ഓയിലും ബട്ടർ പേപ്പറൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം. അപ്പം നമ്മൾ കേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ബബിൾസൊക്കെ, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാനതിൻ്റെ മുകളിലേക്ക് ഫൈനലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ വെച്ച് കൊടുക്കുമ്പോൾ കാണാനും ഭംഗി ഉണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സെയിം ബാറ്റർ തന്നെ വേറൊരു കേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 കേക്കാണ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലും നമ്മൾ കാഷ്യു വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്താ ഇത് ഓവനിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം 160°C 30 മിനിറ്റാണ് കേട്ടോ വെക്കുന്നത്.
അങ്ങനെ 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം ഏത് മസാല വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം, സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കോ രാവിലെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലത്തെ പേപ്പർ മാറ്റിയപ്പോൾ അതാ അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ചൂട്ടോടെയും കഴിക്കാം, തണവായിട്ടും കഴിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ലല്ലോ, മസാല ചേർത്തിട്ടുള്ള കേക്കല്ലേ, ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ആ സ്ക്യൂറിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഈ കേക്കും നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതാ കേക്കിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണിത്, കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ടെക്സ്ചറൊക്കെ ഇരിക്കുന്നത്. മസാലയൊന്നും കൂട്ടായിട്ടിരിക്കുന്നില്ല, എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ തന്നെ മസാല വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ നട്ട്സ് ചേർക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മസാലയുടെ കൂടെ ഇടയ്ക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രമായാലും മതി, കടല വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.